എന്നെ കൊല്ലാൻ നോക്ക, ഞാനില്ലേ ശ്രീദേവിന്റെ കൂടെ കിടക്കാൻ, ഞാൻ നിലത്തി കിടക്ക. എന്താ ഈ സമയത്ത്? ആ വാതില് കുറ്റിയിട് കണാര കുഞ്ഞെ, വാതില് കുറ്റിയിടാൻ. എന്താ കുഞ്ഞെ, കുഞ്ഞെ എന്തൊക്കെയായി കാണിക്കുന്നേ? എനിക്ക് പകരം വീട്ടണം. എന്നെ ചതിച്ചവരോട് എനിക്ക് മധുരമായി പ്രതികാരം ചെയ്യണം. കണാരൻ പേടിക്കണ്ട, ഈ കളപ്പുരിക്കുള്ളിൽ നടക്കുന്നത് ഞാനും കണാരനും മാത്രമേ അറിയൂ. തൊടലും തീണ്ടലും ഞാൻ മറക്കുക. ഈ രാത്രി കണാരൻ എനിക്ക് ബാല്യക്കാരനല്ല. എനിക്ക് വേണം കണാരന്റെ ചോരയിലൊരു കുഞ്ഞ്. കുഞ്ഞെ എന്തൊക്കെയാ ഈ പറയുന്നത്? സത്യം. ശരീരത്തിന്റെ ദാഹം അകറ്റാനുള്ള ആവേശം കൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ചതിച്ചവരോട് എനിക്ക് പക തീർക്കാൻ ഈ മാർഗം മാത്രമേ ഉള്ളൂ. അവരറിയില്ല, ആരും അറിയില്ല. പക്ഷെ എനിക്കിന്ന് മനസ്സുകൊണ്ട് ആശ്വസിക്കാം, എന്നെ വഞ്ചിച്ചവരോട് ഞാൻ പകരം വീട്ടിയെന്ന്. അരുതെന്ന് പറയരുത് കണാര. ശ്രീദേവി
ശ്രീദേവി വാതില് തുറക്ക്. ശ്രീദേവി തുറക്ക്. ശ്രീദേവി ശ്രീദേവി വാതില് തുറക്ക്. ശ്രീദേവി ശ്രീദേവി തുറക്ക്. ശ്രീദേവി ശ്രീദേവി വാതില് തുറക്ക്. ശ്രീദേവിനോട് ക്ഷമിക്ക ശ്രീദേവി. എന്നോട് പെണ്ണുങ്ങി എന്തിനാ ശ്രീദേവി കളപ്പുര വന്ന് കിടക്കുന്നെ? വാ ശ്രീദേവി, എനിക്കൊരു പെണക്കവും ഇല്ല. വാ വാ ശ്രീദേവി. ദേ വന്നില്ലേ, ഞാൻ അമ്മേനെയും മുത്തശ്ശനെയും വിളിച്ചു വിട്ടു. വാ വാ ശ്രീദേവി, വാ. പെണ്ണുങ്ങല്ല ശ്രീദേവി, വാ വാ വാ. രാമൻ നായരെ, രാവിലെ വാർത്ത കണ്ടായിരുന്നോ? ഇല്ല, ഒന്നും നോക്കാനുള്ള നേരം കിട്ടിയില്ല. നമ്മുടെ എസ് ഐ ഉദ്ദണ്ഡനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തെന്ന്. അതെന്തിന്? ആ അഴിമതിയും കൈക്കൂലിയും. ഓ ഭഗവാനെ, അയാൾക്ക് ഇത് തന്നെ പറഞ്ഞു. എന്റെ എന്തുമാത്രം ദോശയും വടയും ചായയൊക്കെ അയാൾ കാശി രാത്തുനിന്ന് കുമ്പേ മിറിപ്പിച്ച് പോയത്. ഇതിൽ വേറൊരു രസമുണ്ട് രാമൻ നായരെ. നമ്മൾ അഴിമതി വീരൻ അഴിമതി വിരുദ്ധ വാരാചരണം ഉദ്ഘാടനം ചെയ്തോണ്ടിരിക്കുന്നതിന് ഇടയിലാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. എന്തോ ചെയ്യാൻ. അപ്പൊ ശരിക്കൊരു പണി കിട്ടി. എനിക്ക് രണ്ട് വട വേണം. ഉണ്ണിയാ, എത്ര വട വേണമെങ്കിലും തരാലോ. ഇരി ഇന്ന മതിയാ. ഉണ്ണി, നീ ഒരു അച്ഛനാവാൻ പോണെന്ന് കേട്ടല്ലോ. അപ്പൊ രാമൻ നായരോ അത് കേട്ടോ. ഈ പൊട്ടൻ എങ്ങനെയാ രാമൻ നായരെ ഇത് ഒപ്പിച്ചത്? ഇതന്നെ എല്ലാരും ചോദിക്കുന്നെ, ഞാൻ എങ്ങനെയാ രാമൻ നായര് ഇതൊക്കെ ഒപ്പിച്ചേ? എന്ത് ചോദ്യം ഉണ്ണി ചോദിക്കണത്? നീ എങ്ങനെ ഓഫീസിൽ ഞാനറിയ. അണ്ണാ മൂത്താലും മരകേറ്റം മറക്കാൻ പറ്റത്തില്ലെന്നാണല്ലോ രാമനായരെ. എന്തായിരുന്നു അവന്റെ വീരസ്യം? നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വെറുതെ വിടുമായിരുന്നു. അഭ്യസിച്ച കല മറക്കാൻ പറ്റുമോ രാമനായരെ? ഉണ്ണിയേ, മഴക്കോളാണ് കാണുന്നത്. നിന്ന് നേരം കളയാതെ ഇല്ലത്തോട്ട് ചെല്ലു, അല്ലെങ്കിൽ മഴയത്ത് നിന്നോട് പിടിച്ചിരുത്തിയെന്ന് പറഞ്ഞോണ്ട് വലിയ തിരുമേൻ എന്നെ ശകാരിക്കും. ഇല്ല, ഞാൻ പോണില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റൂല. നല്ല കുട്ടിയല്ലേ, പറഞ്ഞാൽ കൊറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, കണാൻ എന്നോട് മിണ്ടാറേ ഇല്ല. ഇപ്പൊ ശ്രീദേവി എന്നോട് മിണ്ടാറില്ല. ഉണ്ണി എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഉണ്ണി ആർക്കും വേണ്ട. കണാരാ.